ശാസ്ത്രത്തെ മാറ്റിമറിച്ച കോൺസെപ്റ്റ് ടൈം ഡൈലേഷൻ ഈ സീരീസിലെ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് കാണുന്നതാവും നല്ലത് സോ വാട്ട് ഇസ് ടൈം ഡൈലേഷൻ ഒരു ഇവന്റ് രണ്ട് വ്യത്യസ്ത ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിലും ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന സമയത്തിലെ വ്യത്യാസമാണ് ടൈം ഡൈലേഷൻ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ് ആണ് പക്ഷെ പലരും ടൈം ഡയലേഷൻ്റെ സ്റ്റക്കാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ ഒരു പ്രതിഭാസം വെറും തോന്നലാണെന്ന് ചിന്തിക്കുമ്പോഴാണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ എക്സാമ്പിൾ പറഞ്ഞ സിറ്റുവേഷൻ ട്രെയിനിനകത്തിരിക്കുന്ന ആൾക്കാർക്കും പുറത്തിരിക്കുന്ന ആൾക്കാർക്കും ഒരേ ഇവന്റ് രണ്ട് രീതിയിലാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് രണ്ട് രണ്ടാൾക്കാർ പറഞ്ഞത് ശരിയുമാണ് രണ്ടാൾക്കാരും പറയുന്നത് എങ്ങനെ ശരിയാകും യൂണിവേഴ്സൽ ട്രൂത്ത് എന്നൊന്നില്ലേ അവിടുത്തെ സമയം കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ എന്നുള്ള ചിന്ത ചിലർക്കെങ്കിലും ഉണ്ടാവാം ആ ചിന്ത ഉള്ളവർക്കാണ് ടൈം ഡയലേഷൻ മനസ്സിലാക്കാനും പറ്റാത്തത് നമ്മൾ സമയം മെഷർ എന്ന് പറയുന്നത് ക്ലോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് സീഷ്യ മാറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയം ടൈം ഡയലേഷൻ നടക്കുന്നത് ഈ നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ക്ലോക്കിലെ സമയം ഡിഫക്റ്റഡ് ആയതുകൊണ്ട് തെറ്റ് സമയം കാണിക്കുന്നതല്ല ആൻഡ് ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് റിലേറ്റിവിറ്റി എന്ന കോൺസെപ്റ്റിനനുസരിച്ചിട്ടുമാണ് ഇഫ് വി ആർ ജസ്റ്റ് പ്ലാനിങ് ടു സ്റ്റേ ഓൺ എർത്ത് നമ്മൾ ഭൂമിയിൽ തന്നെ നിൽക്കാനാണ് പോകുന്നതെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല ബട്ട് ഫോർ ഷോർ നമുക്കറിയാം സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോണം എന്നെങ്കിലും ഒരു ദിവസം സ്റ്റാർ ആയിട്ടുള്ള സണ് നമുക്ക് ഹീറ്റും ലൈറ്റും തരുന്നത് നിർത്തും അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോണം അങ്ങനെ പോണമെങ്കിൽ എർത്ത് പൗണ്ട് ആയിട്ടുള്ള ഫിസിക്സ് മാത്രം നമുക്ക് പോരാ സിംപിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയിൽ ഒരാൾ ഇരുന്നിട്ട് ഒരു ബോള് മുകളിലോട്ട് എറിഞ്ഞ് തിരിച്ച് അയാളുടെ കയ്യിൽ വന്നു ഈ ബോൾ ഇയാളുടെ കയ്യിൽ തിരിച്ച് വന്നത് ഒരു സെക്കൻഡിലാണ് അപ്പൊ ഇയാൾക്ക് വേണമെങ്കിൽ പറയാം ആ ഞാൻ അനങ്ങിയിട്ടില്ല ബോള് കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നു എന്നുള്ളത് ഇനി ഇതേ ഇവൻ്റ് ഭൂമിക്ക് പുറത്തുനിന്ന് നോക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ ഒരു സെക്കൻഡിൽ ഭൂമി സൂര്യനെ ചുറ്റുന്നതിന്റെ ഭാഗമായിട്ട് പതിനെട്ട് മൈൽസ് സഞ്ചരിക്കും ഒരു സെക്കൻഡിൽ ഇയാൾക്ക് ബോൾ താഴെ വന്ന് വീഴുന്ന അതേ സമയം തന്നെ ഇയാൾക്ക് സ്പേസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് മൈൽ ഇയാളും സഞ്ചരിച്ചു അപ്പം അയാൾ ഭൂമിയിൽ ഇരുന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ല ഇരത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് വിശ്വസിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല ടൈം ഡയലേഷൻ എല്ലാ വസ്തുക്കളും ഒരുപോലെ അനുഭവിക്കുന്നതാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് തൊട്ട് പ്ലാനറ്റുകൾ വരയ്ക്കും രണ്ട് ടൈപ്പ് ഓഫ് ടൈം ഡയലേഷനും ഉണ്ട് ടൈം ഡയലേഷൻ റിലേറ്റീവ് വെലോസിറ്റി കാരണം ഉണ്ടാകുന്നത് ടൈം ഡയലേഷൻ ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിക് സ്പെഷ്യൽ റിലേറ്റിവിറ്റി ആയതുകൊണ്ട് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ടൈം ഡയലേഷൻ ടൈം ഡയലേഷൻ ഡ്യൂ ടു റിലേറ്റീവ് എലോസിറ്റി ആയിരിക്കും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ആണ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ സമയം സ്ലോ ഡൗൺ ചെയ്യും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏത് ടൈം ക്ലോക്ക് വെച്ചിട്ട് വേണമെങ്കിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ലൈറ്റ് ക്ലോക്ക് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ആൻഡ് ലൈറ്റ് ക്ലോക്ക് വെച്ചിട്ടുള്ള ഈ എക്സ്പെരിമെൻ്റ് ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ആണ് ലൈറ്റ് ക്ലോക്കിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിംപിൾ ആണ് രണ്ട് പാരലൽ മിറേഴ്സ് ഒരു കുറച്ച് ദൂരത്തിൽ അകത്തി വെച്ചിട്ടുണ്ടായിരിക്കും ഒരു സ്പെസിഫിക് ദൂരത്തിൽ അകത്തി വെച്ചിട്ടുണ്ടായിരിക്കും ആൻഡ് അതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് ബീം കുട്ടി ഒരു ലൈറ്റ് ബീം ഒരു ബോൾ ഓഫ് ലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിററിൽ തട്ടി തിരിച്ച് അതേ മിററിൽ വന്ന് വീഴുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ വൺ ആയിട്ട് കൺസിഡർ ചെയ്യും സോ ഇതുപോലത്തെ രണ്ട് ലൈറ്റ് ക്ലോക്കിനെ കൺസിഡർ ചെയ്യാം ഒരെണ്ണം അനക്കാതെ സ്റ്റേഷനറി ആയിട്ട് നമ്മൾ വെക്കുകയാണ് രണ്ടാമത്തതിനെ മൂവ് ചെയ്യണം ഈ പറയുന്ന കാര്യം വിഷ്വലൈസ് ചെയ്യാനായിട്ട് സഹായിക്കാൻ വേണ്ടി മാത്രമാണ് സ്ക്രീനിൽ ഈ അനിമേഷൻ വെച്ചിരിക്കുന്നത് ആദ്യത്തെ ക്ലോക്ക് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് അത് അനങ്ങാതെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് ഒന്നാമത്തെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ എങ്ങനെ നിക്കുന്നു നമ്മൾ റെസ്റ്റിൽ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതും റെസ്റ്റിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലുള്ള ലൈറ്റ് ബീം സ്ട്രേറ്റ് ആയിട്ട് മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ വൺ സെക്കൻഡ് ടു സെക്കൻഡ് ത്രീ സെക്കൻഡ് ഫോർ സെക്കൻഡ് അങ്ങനെ രണ്ടാമത്തെ ലൈറ്റ് ക്ലോക്ക് മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് വിഷ്വലൈസ് ദിസ് ഇത് മൂവ് ചെയ്യുന്നതിന്റെ സ്പീഡിനനുസരിച്ചിട്ട് ഈ അകത്തിരിക്കുന്ന ലൈറ്റ് ബോള് ഒരു മിററിൽ നിന്ന് അടുത്ത മിററിലോട്ട് പോകുന്ന പാത്ത് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ലൈറ്റ് ക്ലോക്കിനുള്ളിലെ ലൈറ്റ് ബോള് മുകളിൽ പോയി തട്ടി തിരിച്ചു വരാനുള്ള ടൈമും കൂടുതൽ എടുക്കും അല്ലേ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ലൈറ്റ് ബോളിന് സഞ്ചരിക്കേണ്ട ദൂരത്തിന് വ്യത്യാസമുണ്ട് നേരത്തെ സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ലൈറ്റ് ക്ലോക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഡയഗണൽ ഡിസ്റ്റൻസ് ആണ് ഈ ലൈറ്റ് ബോൾ കവർ ചെയ്യേണ്ടത് ആൻഡ് ലൈറ്റിനാണെങ്കിൽ സ്പീഡ് കൂടാനും പറ്റില്ല കുറയ്ക്കാനും പറ്റില്ല ആ കോൺസ്റ്റന്റ് സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ലൈറ്റ് ക്ലോക്ക് വൺ സെക്കൻഡ് എന്ന് പറയുന്ന സമയത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ക്ലോക്കിൽ ഇപ്പോഴും വൺ സെക്കൻഡ് ആയിട്ടില്ല ദാറ്റ് ഈസ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന സാധനങ്ങൾക്ക് സമയം കുറവായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ടൈം ഡയലേഷൻ ഇനി രണ്ടാമത്തെ ടൈം ഡയലേഷൻ ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എവർ ആണ് ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ടൈം ഡൈലേഷൻ അത് പതുക്കെ